വാപ്സി ഇങ്ങനെ ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഷൂട്ടിന് മുമ്പ് ഒരുപാട് വാപ്സി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ലുക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നും. വീഡിയോ കോൾ ചെയ്തിട്ടാണ് വാപ്സി പറഞ്ഞത്, ഇല്ല കുറച്ചും കൂടെ കുറക്ക് അസൈഡ് നീ, അപ്പം എനിക്ക് മുടി കുറക്കാണെങ്കിൽ ഭയങ്കര, എനിക്ക് മുടി കുറക്കാൻ ഭയങ്കര മടി. അപ്പോൾ വാപ്സി എന്നിട്ട് ഇല്ല ഇല്ല അത് ശരിയായിട്ടില്ല, കുറച്ചും കൂടെ സൈഡ് ഇത്രയും കൂടെ എടുക്കുക, അങ്ങനെ പറഞ്ഞാൽ കുറേ മുടി സൈഡ്. അപ്പോൾ അതിപ്പോൾ ക്ലിയർ ആയിട്ട് പറയും. ഇന്ന് സാർ എന്നോട് പറഞ്ഞതെല്ലാം അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സാർ ഒറ്റക്കായി പോകില്ലായിരുന്നു, കൂടെ നിൽക്കുമായിരുന്നല്ലോ സാർ. സിനിമ കണ്ടിട്ട് അമൃതയുടെ ആ ഒരു എന്തായിരുന്നു റെസ്പോൺസ്? എന്തായിരുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര വളരെ ഇഷ്ടമാവുകയും ചെയ്തു. എനിക്ക് ഭയങ്കര ഭയങ്കര ത്രില്ലായി, കാരണം നല്ലൊരു റോള് തന്നെ എനിക്ക് കല്യാണ വൈഫിൻ്റെ ഒപ്പം ആദ്യം കാണുന്ന മൂവിയും. ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ, ജയറാമേട്ടൻ, മുകേഷ് ഏട്ടൻ, ആ ഒരു ഒരു ഗാങ് ഉണ്ടല്ലോ, ആ ഒരു കൂട്ടുമായിട്ട് നിങ്ങളും മക്കൾക്കും എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഫാദേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു, ഞങ്ങൾ എല്ലാവരും വളരെ അടുപ്പമാണ്, അങ്ങനെയല്ല അത്. ഇപ്പോൾ ഞാൻ ദുൽഖർ സൽമാനെ ഞാൻ ആദ്യം കാണുന്ന ഇക്കടെ കല്യാണത്തിന് വെച്ചിട്ടാണ്. പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ ഞാൻ ആദ്യം പ്രണവിനെ കാണുന്ന വളരെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കങ്ങനെ ഉള്ളൂ, അവരോട് പുറത്തു പോകാറുണ്ട്. പക്ഷെ അത് വാപ്സിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, അത്രേ അത് എൻ്റർടൈൻ ചെയ്യിക്കില്ല. പ്രത്യേകിച്ച് രാത്രിയൊക്കെ പോകുന്നതാണ്, ആ രാത്രി പോകണം എങ്ങനെയെങ്കിലും ഒക്കെ അത് മുടക്കാൻ നോക്കും. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വാപ്സിനെ പേടിയാണ്, എന്നെക്കാളും പേടിയാണ് എൻ്റെ ഫ്രണ്ട്സിന്. പക്ഷെ വാപ്സി എല്ലാവരോടും നല്ല രീതി, വാപ്സിക്ക് അറിഞ്ഞുകൂടാ എന്താ പേടിയത്, പക്ഷെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അതായത് വാപ്സി ഉണ്ടോ എന്നാ ശരി ഞാൻ പോണു എന്ന് പറയുന്ന, ഇല്ല അത് ആളുകൾ എപ്പോഴും ചോദിക്കുമായിരുന്നു. കാര്യം നമ്മളിപ്പോൾ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, വാപ്സി പോലെ തന്നെ വലിയ സിനിമ നടന്ന അവനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുക. അപ്പം നമ്മൾ അല്ലാന്നേ പറയുമ്പോൾ അല്ലാന്ന് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുമുണ്ട്. അന്ന് വേറെ കാര്യം വെച്ചാൽ ഭയങ്കര സ്കിന്നി ആയിരുന്നു ഞാൻ, ഭയങ്കര വളരെ മെലിഞ്ഞിട്ട്. സിദ്ദീഖിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, മീൻസ് ഇങ്ങനെ റെഫർ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു? ഇല്ല, വാപ്സി അങ്ങനെ ചെയ്തിട്ടില്ല. വാപ്സി അത് ഒട്ടും അത് അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. മമ്മൂക്കയാണ് കൂടുതൽ എന്നെ സജസ്റ്റ് ചെയ്തത്. ഷഹീന്റെ ഇൻസ്റ്റ എന്താ വെരിഫൈഡ് ആവാത്തത്? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണോ? അല്ലല്ല, നമസ്കാരം. ഇന്ന് മൂവി സ്റ്റോറീസിൽ നമ്മളോടൊപ്പം ഉള്ളത് അധികം ഇൻട്രൊഡക്ഷൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ ഷഹീൻ സിദ്ദീഖ് ആണ്. ഇപ്പോൾ എസ് ഐ മഹേഷായി സോണി ലൈവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന മൂവിയായ സല്യൂട്ടിൻ്റെ വിശേഷവും അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷമൊക്കെ നമുക്ക് പങ്കുവെക്കാം. കല്യാണത്തിന് ശേഷം ആദ്യമായി തരുന്ന ഒരു ഇൻ്റർവ്യൂ കൂടിയാണിത്. അപ്പോൾ വെൽക്കം ടു ദ ഷോ ഷഹീൻ. താങ്ക് യു. എന്നുണ്ട് വിശേഷം? ഇപ്പം കല്യാണത്തിൻ്റെ ഒക്കെ തിരക്കൊക്കെ മാറി വന്നിട്ടുണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മൂവിയാണല്ലോ സല്യൂട്ട്. സിനിമ കണ്ടിട്ട് അമൃതയുടെ ആ ഒരു എന്തായിരുന്നു റെസ്പോൺസ്? എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ആ ഒരു, കല്യാണം കഴിഞ്ഞ എല്ലാ ഫംഗ്ഷൻസും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ വരുന്നത്. ഞങ്ങൾ രാത്രി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, പെട്ടെന്ന് ഇത് ഉച്ചയ്ക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചില വാട്സ്ആപ്പ് സ്റ്റേറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട് സ്ട്രീമിംഗ് നൗ ലൈവ് എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ പെട്ടെന്ന് സോണി ലെവലിൽ നമ്മൾ അതിട്ട് കാണുമായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര വളരെ ഇഷ്ടമാവുകയും ചെയ്തു. എനിക്ക് ഭയങ്കര ഭയങ്കര ത്രില്ലായി, കാരണം നല്ലൊരു റോള് തന്നെ എനിക്ക് കല്യാണ വൈഫിൻ്റെ ഒപ്പം ആദ്യം കാണുന്ന മൂവിയും നല്ല രീതിയിലാണ്. പപ്പയും മമ്മയ്ക്ക് വളരെ ഹാപ്പി ആയിരുന്നു, ബ്രദർ ആനന്ദും വളരെ ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അമ്മ ഇപ്പോഴും പറഞ്ഞ എന്റെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ഇപ്പൊ നിങ്ങൾ തന്നെ കാണുമ്പോൾ എനിക്ക് അത്ര ബിൽഡല്ല, ഞാൻ കുറേ കൂടി കാര്യം ഞാൻ ജിമ്മിൽ പോയിട്ട് ഇപ്പൊ കുറേ നാളായി. അമ്മ പറഞ്ഞു അങ്ങനെയല്ല, ഇത് നന്നായിട്ടുണ്ട്, അപ്പൊ നന്നായി ഡയറ്റ് കൺട്രോൾ ചെയ്യുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, ഇത് മെയിൻറ്റെയിൻ ചെയ്യുക ഫിസിക്ക് എന്നാണ് അമ്മ പറഞ്ഞത്. അഭിപ്രായം അതെ അതെ, വാപ്സി വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ പ്രോജക്റ്റിന്റെ ഞാൻ എന്റെ ഭാഗമായത്. കാര്യം റോഷൻ ആൻഡ്രൂ സാറിൻ്റെ ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ്, ഇതെല്ലാം അപ്പോൾ ഒരു ഒരു ഭയങ്കര ക്വാളിറ്റി ഫിലിമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതേപോലെ തന്നെ വരികയും വാപ്സി വളരെ ഹാപ്പി ആയിരുന്നു. ലുക്കൊക്കെ വാപ്സിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം അങ്ങനെ കാണാനായിരുന്നല്ലോ ആഗ്രഹം. അങ്ങനെ കാണാൻ ആഗ്രഹം മാത്രമല്ല, ഇതിൻ്റെ ഷൂട്ടിന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ഫെബ് സമയത്ത്, അപ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലോക്ക്ഡൗൺ ആയിട്ടുണ്ടോ എനിക്ക് അറിയില്ല, ആ ഒരു സമയത്ത് സെക്കൻഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. സോ നമ്മൾ കൊറോണ ടെസ്റ്റ് എടുത്ത് രണ്ട് ദിവസം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവരത്രയും ഷുവറായിരുന്നു, ലൈക്ക് ഒരിക്കലും ഒരാൾക്ക് കോവിഡ് ഉണ്ടാവാൻ പാടില്ല, പ്രൊഡക്ഷൻ ബാധിക്കാൻ പാടില്ല. സോ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ രണ്ട് ദിവസം നമ്മൾ റൂമിലിരുന്നിട്ടാണ് ഷൂട്ടിന് പോകുന്നത്. അപ്പോൾ എൻ്റെ ഹെയറും മീശയും പോലീസ് ഓഫീസറായിട്ടാണല്ലോ ഞാൻ അഭിനയിക്കുന്നത്, ആ വേഷമാണ് ഞാൻ ചെയ്യുന്നത്, മഹേഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് വാപ്സി പറഞ്ഞത്, ഇല്ല കുറച്ചും കൂടെ കുറക്ക് അസൈഡ് നീ, അപ്പം എനിക്ക് എനിക്ക് മുടി കുറക്കാൻ ഭയങ്കര മടി. അപ്പോൾ വാപ്സി ഇല്ല ഇല്ല അത് ശരിയായിട്ടില്ല, കുറച്ചും കൂടെ സൈഡ് ഇത്രയും കൂടെ എടുക്കുക, അങ്ങനെ പറഞ്ഞാൽ കുറേ മുടി സൈഡ്. അപ്പോൾ അതിപ്പോൾ ക്ലിയർ ആയിട്ട് പറയുക, അതിൻ്റെ പ്രിപ്പറേഷനിൽ വാപ്സി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്
ഈ ഫിലിമിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലീസ് യൂണിഫോം അപ്പോൾ വളരെ നല്ലതാവണം. അപ്പോൾ ഷൂട്ട് തുടങ്ങിയ മുമ്പ് തന്നെ എറണാകുളത്തിൻ്റെ കോസ്റ്റ്യൂം ടീമിൽ ചെന്ന് അവരോട് സംസാരിച്ച് ഏറ്റവും നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആവുന്ന യൂണിഫോം ആയിരിക്കണം, ഷൂസ് ഇങ്ങനെ നല്ല ഷൂസ് ആയിരിക്കണം, ഒരു ഇത്തിരി ഹീൽ ടൈപ്പ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എനിക്ക് വാപ്സി ഇങ്ങനെ ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നെ. പക്ഷേ ഷൂട്ടിന് മുമ്പ് ഒരുപാട് വാപ്സി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ലുക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നും അത് യൂണിഫോം എല്ലാം നല്ല ഫിറ്റിംഗ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ. ഡി ക്യുവിൻ്റെ കൂടെ മികച്ചപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്തതിന് വെച്ച് ഫസ്റ്റ് ടൈമാണ്. കാരണം എനിക്ക് സ്വഭാവമായിട്ട് അറിയാം, അങ്ങനെ നന്നായിട്ട് അടുത്തറിയാം. നിങ്ങളെ ഫാമിലി വൈസ് ഓരോ ഫിലിം കണ്ട് ഇപ്പോൾ ദുൽഖർ ഇക്കാടെ ഫിലിമിന് നമ്മൾ ടെക്സ്റ്റ് ചെയ്തതൊക്കെ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും. അവന് നല്ല അടുപ്പമാണ്, നല്ല അടുപ്പമാണ്. അപ്പം അദ്ദേഹത്തിന് മുമ്പ് വർക്ക് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടെയാണ്. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു ഷൂട്ടിന്. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം കുറച്ച് കോൺസെൻട്രേറ്റിംഗ് ആയിരിക്കുള്ളൂ, അതായത് ലൈൻസിലൊക്കെ ശ്രദ്ധിക്കുകയും ആ ഒരു ഒരു രീതിയിലായിരിക്കും അദ്ദേഹം ഇരിക്കുക. കഴിഞ്ഞാൽ ആ ഷോട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഷോട്ട് പ്രിപ്പയർ ചെയ്യുന്ന മുമ്പ് കുറച്ച് ടൈം അപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് മിങ്കിൾ ചെയ്യും. അതിപ്പോൾ ഏത് ആർട്ടിസ്റ്റാണെങ്കിലും, ഇപ്പോൾ എന്നെ കുറച്ചായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്നോട് തീർച്ചയായിട്ടും അതല്ലാതെ ആ സീനിലുള്ള ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ സിക്യൂരൻസ് ഏതൊരാളോടും വളരെ ഹമ്പിളായിട്ട് വളരെ ഇഷ്ടത്തോടെ പെരുമാറുന്ന ആളാണ്. സല്യൂട്ടിന് വേണ്ടി എടുത്ത ഒരു പ്രിപ്പറേഷൻ എന്തായിരുന്നു? മീൻസ് ഒരു പോലീസ് വേഷമാണല്ലോ. അതെ, അപ്പം അത് എങ്ങനെയായിരുന്നു? അപ്പം ഞാൻ റോഷൻ സാറിനെ കണ്ടതിന് ശേഷം റോഷൻ സാർ കാര്യം ഒരു പോലീസ് ഓഫീസർ ആവുക അഭിനയിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ ബിലീവബിൾ ആക്കണമല്ലോ, കുറച്ചുകൂടെ പവർഫുൾ ആക്കി ആക്കണം, നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അങ്ങനെ തോന്നണം. അപ്പോൾ അതിനുവേണ്ടി സാർ ആദ്യം സജസ്റ്റ് ചെയ്തത് CI ആനന്ദ്ലാൽ സാറുണ്ട്, നമ്മൾ എറണാകുളത്ത് ആണ് സാറ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സാറ് മുമ്പ് വർക്ക് ചെയ്ത പനങ്ങാട് സ്റ്റേഷനിൽ നിന്ന് മാറി എനിക്ക് തോന്നുന്നു സാർ ഇപ്പോൾ മെട്രോ സ്റ്റേഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സാറിൻ്റെ അടുത്തേക്ക് തന്നെ വിട്ടു. അപ്പം ഞാൻ ഒരു ദിവസം സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം ഞാൻ ആദ്യം സ്റ്റേഷനിൽ പോയിരുന്നു. ഒന്നോ രണ്ടോ ദിവസം ഒരുപാട് നേരം സാറിൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിച്ചു. ബോഡി ലാംഗ്വേജ് ആയാലും പോലീസുകാരുടെ പെരുമാറ്റമായാലും അവരുടെ ഒരുപാട് രീതികളുണ്ട്. നമ്മൾ സാധാരണക്കാർ ഡീൽ ചെയ്യുന്ന പോലെ അല്ല ഒരു പോലീസുകാരൻ ആളുകളെ ഡീൽ ചെയ്യുന്നത്. അവർക്ക് ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞെട്ടിച്ച കള്ളം പറയണൊക്കെ എനിക്ക് എൻ്റെ പല സിറ്റുവേഷൻ ലൈഫിലാണെങ്കിൽ ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു അവർ കള്ളം പറയല്ല, അവർ പറഞ്ഞ പോലീസുകാർ ആദ്യം വന്നിട്ട് പറയും ആ പറഞ്ഞ കള്ളം. ഞാൻ സാറ് എങ്ങനെ അറിയാമെന്ന്, പക്ഷേ അവർക്ക് കറക്റ്റ് അറിയാം, അവരുടെ രീതികളുണ്ട്. തുടക്കം പേര് പോലെ തന്നെ ഈ സിനിമയുടെ പിന്നെ സല്യൂട്ട് എങ്ങനെ സല്യൂട്ട് ചെയ്യാം, സല്യൂട്ട് ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ സാർ കറക്റ്റായിട്ട് കാണിച്ചു തരും. എനിക്കൊന്നും പുറത്തു പോയി അന്വേഷിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു തോന്നുന്നു, വാപ്പിച്ച് തന്നെ ഒരുപാട് പോലീസ്. അതെ, പക്ഷെ അത് സിനിമയും കൂടെ അല്ലേ, സിനിമയ്ക്ക് വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു ഷോർട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ യൂണിഫോം തേച്ചിട്ട് കൊണ്ടുവരാം, അങ്ങനെയൊക്കെ. പക്ഷെ ഇതങ്ങനല്ല, ഇവർ ഡ്രസ് ചെയ്തേക്കണം, ഇവരുടെ ഫിറ്റിംഗ് അവരിപ്പോഴത്തെ പോലീസുകാർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ പ്രതികളെ ചോദ്യം ചെയ്യുന്ന രീതിയായാലും സാറിൻ്റെ പേഴ്സണൽ, ഈ CI ആനന്ദ്ലാൽ സാറിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാൻ പറ്റി. അപ്പോൾ അതൊരു വലിയൊരു പ്രിപ്പറേഷനായിരുന്നു. ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ, ജയറാമേട്ടൻ, മുകേഷ് ഏട്ടൻ, ആ ഒരു ഒരു ഗാങ് ഉണ്ടല്ലോ, മീൻസ് അതെല്ലാം ഇപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു കൂട്ടുകെട്ടുണ്ടാവുമല്ലോ, ആ ഒരു കൂട്ടുകെട്ട് നിങ്ങളും മക്കൾക്കും എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ എല്ലാവരുമായിട്ട് കോണ്ടാക്ട്സ് അങ്ങനെ വെക്കാറുണ്ടോ? കോണ്ടാക്ട് പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഫാദേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു, ഞങ്ങൾ എല്ലാവരും വളരെ അടുപ്പമാണ്, അങ്ങനെയല്ല. അത് ഇപ്പോ ഞാൻ ദുൽഖർ സൽമാൻ ഞാൻ ആദ്യം കാണുന്ന ഇക്കടെ കല്യാണത്തിന് വെച്ചിട്ടാണ്, അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വെച്ചിട്ട് ഞാൻ ആദ്യം കാണുന്നത് റിസപ്ഷൻ വെച്ചിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ ഞാൻ ആദ്യം പ്രണവിനെ കാണുന്ന CCL ഒരു ഫുട്ബോൾ മാച്ചിന് പ്രണവൻ, അന്നാണ് എല്ലാവരും പ്രണവിന് ഇത്തിരി മുടി വളർത്തി കാണുന്നത്, അന്നാണ് ഞാൻ പ്രണവിനെ ആദ്യം നേരിട്ട് കാണുന്നത്. അതിനുശേഷം അങ്ങനെ ഭയങ്കര കോൺടാക്ട്സ് ഒന്നുമില്ല. ആരുടെങ്കിലും മക്കൾ ഒരാളായിട്ടൊരു ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്? ഏറ്റവും അടുപ്പം എനിക്കുള്ളത് മുകേഷ് എന്നുള്ള മകനാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ശ്രാവൺ ജോയിൻ ചെയ്യുന്ന സ്കൂളിൽ, അപ്പോൾ 12th വരെ ഞങ്ങൾ ഒരുമിച്ചിട്ട്, ശ്രാവണിയുടെ അത്ര അടുപ്പമാണ്, ഞങ്ങൾ ബാച്ച്മേറ്റ്സ്. കാളിദാസായിട്ട് നല്ല അടുപ്പമാണ്, ഗൂഗിൾ സുരേഷ്. പിന്നെ ഇവരുടെ പ്രത്യേകിച്ച് ഗൂഗിൾ സുരേഷും കാളിദാസും ഒക്കെ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, അപ്പം അങ്ങനെയുള്ള അടുപ്പമുണ്ട്. ഞങ്ങൾ വിചാരിക്കും, ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഓഡിയൻസ് ഞങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഭയങ്കര എന്താ അവർ ഇത്രയും കാലം അപ്പന്മാർ കൊണ്ടുനടന്ന അതേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കും കൊണ്ട് മീൻസ് നിങ്ങളും കീപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ. ഇപ്പോൾ ഇവിടെ ആകുമ്പം എറണാകുളത്ത് വാപ്പച്ചി ഒരുപാട് തവണ മമ്മൂക്കയുടെ വീട്ടിൽ പോകാറുണ്ട്, ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നത് വളരെ ഇന്റർവ്യൂസിൽ ഞങ്ങൾ കൂടുതലൊക്കെ ജയറാമേട്ടനായിട്ടും മമ്മൂക്കയായിട്ടാണ് കൂടുതൽ സിദ്ദീഖേക്ക് റിലേഷൻ ഉള്ളത്. അപ്പോൾ വാപ്പച്ചി എപ്പോഴും പോകാറുണ്ട് അവിടെ, പക്ഷേ ഞങ്ങൾ അങ്ങനെ പോകുന്നത് വളരെ കുറവാണ്, റയറാണ്.
ആദ്യം മീൻസ് എനിക്കൊന്ന് ബാലതാരമായിട്ട് അഭിനയിച്ച ഒരു വെബ് സീരീസ് സീരിയൽ സീരിയൽ ക്രൈം ആൻഡ് പണിഷ്മെന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കും ഓക്കെ അതിൽ സിദ്ദീഖയുടെ മകനായിട്ട് തന്നെ എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു അരങ്ങേറ്റം മീൻസ് എങ്ങനെയായിരുന്നു എൻട്രി ഒന്നുമില്ല അത് വിജി തമ്പി ഞങ്ങൾ വാപ്പിച്ചത് വളരെ അടുത്ത സുഹൃത്തു ഞങ്ങളുടെ ഫാമിലി ആയിട്ട് അത്രയും ക്ലോസ് ആയ വിജി തമ്പി സാറ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലാണ് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ഹോസ്റ്റലിൽ നിന്ന് ചോയ്സ് സ്കൂളിൽ പഠിക്കുകയാണ് എന്നെ വിളിച്ചു ഞാൻ അത്രയും ദിവസം പഠിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ കൂടെ പോയി മനസ്സിലായി കുറച്ച് ദിവസം ട്രിവാൻഡ്രത്തൊക്കെ നിന്ന് അത്രേ ഉള്ളൂ അത് പഠിക്കാൻ ഭയങ്കര ഹോസ്റ്റലിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക് സെക്കൻഡ് തേർഡ് ഇപ്പോൾ കൂടുതൽ നിൽക്കും തോറും എനിക്ക് എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് മാറണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതൊരു റീസൺ ഇപ്പം എനിക്ക് കൂടുതൽ വാപ്പിയോടൊപ്പം സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പോയി അഭിനയിച്ചൊരു എന്നല്ല എങ്കിലും എന്തോ അങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊന്നും അങ്ങനെ പുറത്ത് പോകാറില്ല ഉണ്ട് പക്ഷേ ഫ്രണ്ട്സ് ഞാൻ വളരെ ക്ലോസ് ആണ് എനിക്ക് എൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ സ്കൂൾ ടൈം മുതൽ അല്ലെങ്കിൽ കോളേജിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ് വളരെ അടുപ്പമാണ് എല്ലാവരുമായിട്ടും വളരെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കങ്ങനെ ഉള്ളൂ അവരോട് പുറത്തു പോകാറുണ്ട് പക്ഷേ അത് വാപ്പിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അത്ര അത് എൻ്റർടൈൻ ചെയ്യില്ല പ്രത്യേകിച്ച് രാത്രിയൊക്കെ പോകുന്നത് രാത്രി പോകുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ അത് മുടക്കാൻ നോക്കും അപ്പം സിദ്ദീഖ് എന്നൊരു വാപ്പിച്ച് എങ്ങനെയാണ് ഇപ്പം ഉസ്താ ഹോട്ടലിൽ അബ്ദുൾ റസാഖിനെ പോലാണ് അതോ സി ഐ കത്തെ മാത്യുവിനെ പോലാണോ മീൻസ് എന്താ ചാക്കോമേഷ തല്ലി പഠിപ്പിക്കാൻ ഞാൻ ചാക്കോമേഷ അല്ല എന്ന് പറയുന്ന പോലാണോ മീൻസ് സ്ട്രിക്ട് ആണോ അതോ ഭയങ്കര ലിബറൽ ആണോ രണ്ടും കൂടി ചേർന്നാണ് ആക്ച്വലി വീട്ടിൽ കൂടുതൽ ഉസ്താദ് ഹോട്ടൽ പോലെ വളരെ സ്ട്രിക്ട് ആണ് ഇപ്പം ഞാനൊരു പ്രോബ്ലത്തിലൊക്കെ പെട്ട ഇപ്പം സ്കൂളിൽ ഞാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത് പുറത്ത് ഞാനൊരു ഇഷ്യൂവിൽ പെട്ടാൽ മാക്സിമം എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും പൊതുവെ എല്ലാവരുടെ മുമ്പിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും പക്ഷെ വീട്ടിൽ വന്നാൽ സ്വാഭാവികമായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ തന്നെ നോക്കുള്ളൂ അങ്ങനെ ഒരുപാട് പണിഷ്മെന്റ്സ് കുഞ്ഞിലല്ല ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഇത്രയും മോശമായിരുന്നു ഞാൻ എൻ്റെ ഈ ഫ്രണ്ട്സും ഒക്കെ പക്ഷെ ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ പക്ഷേ ഞങ്ങൾ അധികം ബ്ലെയിം ചെയ്യാതെ തന്നെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ എപ്പോഴെങ്കിലും അങ്ങനെ കുഞ്ഞിലെ പഠിച്ചോണ്ടിരുന്ന ടൈമിലോ എപ്പോഴെങ്കിലും അങ്ങനെ എനിക്ക് ആഗ്രഹം ഇങ്ങനെ അഭിനയിക്കണമെന്ന് ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല എനിക്ക് വാപ്പിച്ചിയുടെ ആ ഒരു വഴിയിലൂടെ തന്നെ ഇല്ല അതെപ്പോഴും ചോദിക്കുമായിരുന്നു കാര്യം നമ്മളിപ്പോൾ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും വാപ്പിച്ച പോലെ തന്നെ വലിയ സിനിമ നടന്ന അവനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കാം അപ്പം നമ്മളല്ലാന്ന് പറയുമ്പോൾ അല്ലാന്ന് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുമുണ്ട് അന്ന് വേറെ കാര്യം വെച്ചാൽ ഭയങ്കര സ്കിന്നി ആയിരുന്നു ഞാൻ ഭയങ്കര വളരെ മെലിഞ്ഞിട്ടായിരുന്നു വളരെ മെലിഞ്ഞിട്ടായിരുന്നു എൻ്റെ എൻ്റെ പല്ലൊക്കെ വല്ലാതെ പൊങ്ങിയായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഒട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ ഒരിക്കലും സിനിമയിലെ പറ്റിയൊരു ഫീച്ചേഴ്സ് അല്ല എൻ്റെ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് കുട്ടിക്കാലത്തെ എങ്ങനെയായിരുന്നു ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലായിരുന്നു പൊക്കൊണ്ടിരുന്നത് വാപ്പിച്ചി വളരെ ഷെഹീൻ്റെ വളരെ ചെറുപ്പത്തിലെ അതെ സിനിമയിലുള്ള ആളല്ലേ അപ്പോൾ എങ്ങനെയായിരുന്നു സ്കൂളിൽ ഇല്ല ഞാൻ പഠിച്ച ചോയ്സ് സ്കൂൾ ദ ചോയ്സ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെ അങ്ങനെ ഒരു പരിഗണനയൊന്നും ഉണ്ടായില്ല ഇല്ല ഞങ്ങളെല്ലാവരും വളരെ ഈക്വൽ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അങ്ങനൊരു എനിക്ക് തോന്നി ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു അവിടെ ഇംഗ്ലീഷാണ് കൂടുതൽ പിള്ളേർ സംസാരിച്ചിട്ടുണ്ട് വളരെ കുറച്ച് പേര് തന്നെ മലയാള സിനിമകൾ കൃത്യമായി കാണുകയും സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ അപ്പം എല്ലാവർക്കും അറിയാം ഇന്ന ആളാണെന്ന് അറിയാം ഇന്നാളുടെ മകനാണെന്ന് അറിയാം എന്നുള്ള കാര്യമല്ലാതെ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു എല്ലാവരും ടീച്ചേഴ്സിനെ കണ്ട ജസ്റ്റ് ഒന്ന് വിഷയം കുട്ടികളോടൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കും അല്ല എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വാപ്സിനെ പേടിയാണ് എന്നെക്കാളും പേടിയാണ് എന്റെ ഫ്രണ്ട്സിന് പക്ഷെ വാപ്സി എല്ലാവരോടും നല്ല രീതി വാപ്സിക്ക് അറിഞ്ഞൂടാ എന്താ പേടിയെന്ന് പക്ഷെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അതായത് വാപ്സി ഉണ്ടോ എന്നാ ശരി ഞാൻ പോണു എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അന്ന് മിങ്കിൾ ചെയ്തിരുന്നത് മുകേഷ് അങ്കിളായിരുന്നു ശ്രാവണ പിക്ക് മുകേഷ് അങ്കിൾ വരുമ്പോഴാണ് എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുക ഭയങ്കര കാര്യമാണ് സ്കൂൾ ടൈമില് മീൻസ് വാപ്പിച്ച് ഒരുപാട് മീൻസ് ഇന്നേപോലെ ചെയ്യണ്ട അല്ലെ നീ അങ്ങനെ ആ രീതിയിലോട്ട് പോവണ്ട എന്ന് എപ്പോഴെങ്കിലും വിലക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇതുണ്ടോ അല്ല കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് വാപ്സിക്ക് ലേറ്റ് നൈറ്റ് പോകുന്നത് അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കണേ എനിക്ക് ബൈക്ക് ഓടിച്ച് പണ്ട് ഒരു ആക്സിഡന്റ് ആയിട്ട് പിന്നെ ബൈക്കിനെ കൊണ്ട് തൊടിയിച്ചിട്ടില്ല അപ്പന്മാരെല്ലാവരും ഈ ടു വീലേഴ്സിനെ എതിർക്കുന്നു മീൻസ് എനിക്കൊന്ന് ഡ്യൂക്കിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ടു വീലേഴ്സ് പക്ഷേ സമ്മതിക്കാറില്ല അതെന്താ അങ്ങനെ കാര്യം എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ പറഞ്ഞിട്ടും ഞാൻ വേണ്ടാന്ന് ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ അത് അങ്ങനെ ചില സ്ട്രിക്റ്റ് കാര്യങ്ങൾ പറയാറുണ്ടെന്നേ ഉള്ളൂ അധികം ഒന്നുമില്ല സ്കൂൾ കാല പ്രണയം അങ്ങനെ എന്തെങ്കിലും അക്കാലത്തെ ചാക്കോച്ചന് കിട്ടിയ പോലെ അങ്ങനെ എനിക്കൊന്നും ചാക്കോച്ചന് ഒരു 1500 ലവ് ലെറ്റേഴ്സ് ഒക്കെ കിട്ടിയ ഇല്ല സ്കൂൾ ടൈമിൽ ഞാൻ ഭയങ്കര വിയേർഡായിരുന്നു ഞാൻ ആരും ഞാൻ ഒട്ടും പെൺകുട്ടികളോട് അധികം സംസാരിക്കില്ലായിരുന്നു എന്തോ ആളുകൾക്ക് എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിട്ടാണ് വളരെ കുറച്ച് പെൺകുട്ടികളോട് അങ്ങനെ ഒരു ലുക്ക് ഉണ്ട് ഇല്ല അത് അത് സത്യമാണ് ഒരുപാട് പേര് പറയണം അതുകൊണ്ട് തന്നെ സ്ത്രീകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു മമ്മൂക്കയുടെ കൂടെ ആണല്ലോ കൂടുതലും മീൻസ് എനിക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുള്ളത് മമ്മൂക്കയുടെ കൂടെ കുട്ടനാടൻ ബ്ലോഗ് കസബ
പത്തേമാരിയിലെ മകനായിട്ട് തന്നെ. അപ്പൊ എങ്ങനെയായിരുന്നു സിദ്ദീഖക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, മീൻസ് എങ്ങനെ റെഫർ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു? ഇല്ലില്ല, വാപ്സി അങ്ങനെ ചെയ്തിട്ടില്ല. വാപ്സി അതൊട്ടും അത് അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് എന്റെ മകൻ സ്വന്തം ഇതുകൊണ്ട്. അത് മാത്രമല്ല, വാപ്സി അതിൽ അത് വലിയ വാപ്സി ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അങ്ങനെ ചെയ്യേണ്ട വന്നാൽ തന്നെ വാപ്സിക്ക് അത് എനിക്ക് തോന്നുന്നു വാപ്സിയുടെ മനസ്സിന് അതൊരുപാട് വിഷമമാക്കും. മമ്മൂക്കയാണ് കൂടുതൽ എന്നെ സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ഒരു ത്രൂ ഔട്ട് മമ്മൂക്കയോടൊപ്പം തന്നെയുണ്ട്. എന്നാൽ കുറച്ച് പേരിൽ ഒരു ഗ്യാങ്ങിൽ വരുന്ന ഒരാളായിരുന്നു. അപ്പം മമ്മൂക്ക അടുത്ത് ഇത് ഡയറക്റ്റ് ചെയ്തു. സേച്ചേട്ടനും സേച്ചേൻ്റെ വൈഫുമാണ് എന്നെ ഒരു ടി വി ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടെന്ന് അതിലൊരാളാക്കിയാലോ എന്നുള്ളതിന് പറഞ്ഞത്. അപ്പം മമ്മൂക്ക എന്നോട് ചോദിച്ചത് നീ ആലോചിച്ചിട്ട് കേട്ടോ. ഭയങ്കര കമ്പനി, ഒരുപാട് തമാശ പറയുന്ന ആള് മമ്മൂക്ക. ഇപ്പോൾ മമ്മൂക്കയൊക്കെ മനസ്സിലാവും. ഇപ്പോൾ മമ്മൂക്ക സത്യം പറഞ്ഞാൽ ഒരു ആക്ടറാണ്, ബൈ പ്രൊഫഷൻ ആക്ടർ. ഞങ്ങൾ കൊളീഗ്സ് അല്ലെങ്കിൽ കോ ആക്ടേഴ്സാണ്. പക്ഷേ മറ്റ് ആക്ടേഴ്സ് മമ്മൂക്കൻ അങ്ങനെയല്ല കാണുന്നത്. ഒരു വലിയ സൂപ്പർ സ്റ്റാറും ഒരു ഗ്രേറ്റ് ആക്ടറായിട്ട് കാണുമ്പോൾ ഇത് ഒരു സ്പേസ് ബിൽഡ് ചെയ്യും. നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ സ്പേസ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഒരു സാധാരണ പെർഫോമൻസിന് അത് ബാധിച്ചു തുടങ്ങും. ചിലപ്പോൾ നമ്മൾ കാണാതെ നമ്മൾ ചിലപ്പോൾ ഒരു ലൈൻ തെറ്റുമ്പോൾ ലൈൻ തെറ്റി പോകുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. ഇത് മമ്മൂക്കയെ കൃത്യം അറിയാം. അതിലുപരി കാര്യം നമുക്ക് അതിൽ ഇന്റർഫിയർ ചെയ്യില്ല. നമുക്ക് കൂടുതൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആസ് എ പേഴ്സൺ കംഫർട്ടബിൾ ആക്കാം. നമുക്ക് ഷോർട്ടിന് മുമ്പ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. അപ്പൊ നമ്മൾ കുറേ കൂടി റിലാക്സ്. അപ്പൊ നമുക്ക് ആദ്യം തോന്നുന്നത് ഓ നമ്മൾ കേട്ട പോലെ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയ എന്ത് നല്ല ഹമ്പിൾ മനുഷ്യനാണ്. ഇങ്ങനെ ആവുമ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പെർഫോമൻസ് കുറേ കൂടി ഈസിയാണ്. ഇന്ത്യൻ സിനിമയിലെ ഒരു റോൾ മോഡൽ ആരാണ്? എക്സെപ്റ്റ് മമ്മൂക്ക, ലാലേട്ടൻ, സ്വന്തം ബാപ്പിച്ചി, ഒരുപക്ഷെ ഹൃത്വിക് റോഷൻ ആയിരിക്കാം എനിക്ക് കുഞ്ഞുനാൾ. കാരണം ഞാനൊരു സിക്സ്ത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ഹൃത്വിക് റോഷൻ്റെ സിനിമയുടെ പേരെന്തായിരുന്നു, കഹുന പ്യാർ റിലീസാണ്. അപ്പോൾ ഭയങ്കര നല്ല ഫിസിക്കുള്ള അസലായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ പറഞ്ഞിരുന്നു ഹൃത്വിക് റോഷൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു കുഞ്ഞിലെ. പിന്നെ ഇങ്ങനെ അപ്പൊ ഇത് അല്ലാതെ അങ്ങനെ ആയിരുന്നില്ലേ, നമുക്ക് കുറച്ച് വർക്ക് ചെയ്താൽ അങ്ങനെയൊക്കെ പറ്റും. അല്ല ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കുഞ്ഞിലിപ്പോൾ സ്കിന്നി ആയിട്ട് തന്നെ ഇരിക്കില്ല എന്നൊക്കെ ഒരു. പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റോറീസ് അറിയാം. അദ്ദേഹം എന്തോരം സ്ട്രഗിൾ ചെയ്തു, ഒരു ബാക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇപ്പോഴും അദ്ദേഹത്തിന് അതുണ്ട്. അതൊക്കെ വെച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പിന്നെ വിക്കുള്ള ആളായിരുന്നു, സ്റ്റാമർ ചെയ്യുന്നു, അതെല്ലാം ഓവർകം ചെയ്തു. അപ്പം അത്രയും പരിമിതികൾ ഉണ്ടായിട്ടും ഇത്രയും ഒരു വലിയ പൊസിഷനിൽ എത്തിയാൽ ഒരുപാട് ബഹുമാനം. ഞാൻ ഇൻ്റർവ്യൂവിൽ വായിച്ചിട്ടുണ്ട് ഷാറൂഖ് ഖാൻ പോലും ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു ഹൃത്വിക് റോഷൻ്റെ സക്സസ് കണ്ടിട്ട്. അദ്ദേഹം ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നെ വല്ലാതെ ബോദർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ മലയാള സിനിമയിലെ ഒരു ഫാൻ ബോയ്, ഞാൻ ഇന്നയാളൊരു ഫാൻ ബോയ് ആണെന്ന് എനിക്ക് പറയാം എന്ന് മീൻസ് 100% പറയാമെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഒരാള്. സത്യം പറഞ്ഞാൽ 100% പറയാൻ പറ്റിയ ആരുമില്ല എങ്കിലും. അല്ല ഏതൊരു ആക്ടറിന്റെ ഫിലിം ആയാലും ഞാൻ സത്യം പറയണം, നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല ഫിലിം ആണെങ്കിൽ നമ്മൾ എന്നും അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു മോശം സിനിമയാണെങ്കിൽ എനിക്ക് ആക്ടർ ഇഷ്ടമാണ് ഞാനത് മോശമാണെന്ന് പറയും എന്ന് പറയും. മനസ്സിലായി, നമ്മളത് മോശം ഫിലിം ആണെങ്കിൽ നമ്മൾ അത് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് നമ്മളത് അത് അതേപോലെ തന്നെ നമ്മൾ പറയുള്ളൂ. എന്നാൽ പൊതുവെ ആളുകൾ പറയാത്ത എന്ന് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആക്ടേഴ്സ് എന്ന് പറയണത് വിനായകൻ ചേട്ടൻ, ബൈജു ചേട്ടൻ, എനിക്ക് ഇവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഇൻ്റർവ്യൂ ആസ് ഒരു പേഴ്സണാലിറ്റി ഇവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര കാര്യമാണ്. അല്ല എനിക്കതിനകത്ത് ഭയങ്കര റോ ആയ പേഴ്സണാലിറ്റി ആണ് എനിക്കത്. അങ്ങനെ എത്ര പേരുണ്ട് അത്രയും ധൈര്യത്തോടെ കാര്യങ്ങൾ. ബൈജു ചേട്ടൻ വളരെ റോ ആയ റോ ആയ ഒരു പേഴ്സൺ. അത് മാത്രമല്ല അവരുടെ ഇന്റർവ്യൂസ് ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊരു പേഴ്സണൽ സ്പേസിൽ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യും, എനിക്ക് അത് എൻജോയ് ചെയ്യാറുണ്ട്. മോസ്റ്റ് കോമൺലി എല്ലാ ആക്ടേഴ്സും ആക്റ്റീവ് ആവുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻസ്റ്റാ. അപ്പോൾ ഞാൻ ഒട്ടും അല്ല, അപ്പോൾ വളരെ ചുരുക്കം പോസ്റ്റുകളെ അതിൽ. അതെ, എനിക്ക് എനിക്ക് ഏറ്റവും ഉദ്ദേശം ക്യാപ്ഷൻ ഇടുക എന്നുള്ളതാണ്. എനിക്കത് ഭയങ്കര എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഇങ്ങനെ. എന്തിന്? അല്ല എനിക്കെന്തോ അത് ഭയങ്കര ഒരു ചീസി കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഷഹീൻ്റെ ഇൻസ്റ്റ എന്താ വെരിഫൈഡ് ആവാത്തത്? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണോ? ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇക്ക ഇത്ര ഉള്ളൂ, എനിക്ക് ഇങ്ങനെ ഇന്ന ഓപ്ഷൻ പിടിച്ചിട്ട് ഈ സാധനം പിടിച്ച് പ്രസ് ചെയ്താൽ മതി. ഞാനത് പിടിച്ച് പ്രസ് ചെയ്ത് നോക്കി ഇക്ക വെയിറ്റ് ചെയ്യാവുന്നു ആയില്ല. പിന്നെ ഞാൻ മറന്നേ പോയി. ഇപ്പം എൻ്റെ മറ്റൊരു ഫ്രണ്ടിന് ലുക്മാൻ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്ക് ലാസ്റ്റ് ഇൻഫർമേഷൻ ഇക്ക നമ്മൾ അയച്ചിട്ടുണ്ട്, ഇക്ക വെയിറ്റ് ചെയ്യ്, അവർ ഫെർദർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇക്ക ചില ഡോക്യുമെന്റ്സ് ഒന്ന് സബ്മിറ്റ് ചെയ്യണം. ആക്ച്വലി വെരിഫൈഡ് ആയാലേ ഇതിപ്പം ഇത് ഷഹീൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരുപാട് ഫേക്ക് പേജസ് ഉള്ള ഇതാണ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഉടനെ ആവുമായിരിക്കും. ഇനി ഇപ്പം അപ്കമിംഗ് പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്?
ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്, അത് കുറച്ച് എക്സ്റ്റെൻഡ് ആയി സത്യം പറഞ്ഞാൽ. അത് അപ്പോൾ അതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. ആ കാര്യം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് അത് മെൻഷൻ ചെയ്യാൻ പാടില്ല. അതല്ലാതെ കോവിഡ് സമയത്ത് നിന്ന് പോയ രണ്ട് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ കൂടാതെ റിലീസാവാനുള്ള ഒരു സിനിമയും കൂടി ഉണ്ട്. അപ്പോൾ അതിന് ഈ പ്രോജക്റ്റിലാണ് ഉള്ളത്. ഇത്രയും തിരക്കണ്ടെങ്കിലും ഇപ്പം ആറാറ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയെന്ന് പറഞ്ഞ ആ ടൈമില് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.